സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ഭാഗമായി നമുക്കുയർത്താം ത്രിവർണ്ണ പതാക. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പെരിങ്ങോ CRPF കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ മുതൽ ചെറുകോട് വരെയുള്ള ടൗണുകളിലായിരുന്നു പരിപാടി. ഇന്ത്യയുടെ ദേശീയ പതാക രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഇത് നമ്മുടെ ദേശീയ അഭിമാനത്തിന്റെ പ്രതീകമാണ്. അതിനെ സാർവത്രിക വാത്സല്യവും വിശ്വസ്തതയും ആവശ്യമാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരങ്ങളിൽ ദേശീയ പതാകയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുന്നതും ഉപയോഗിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും നിയന്ത്രിക്കുന്നതും റിവിഷൻ ഓഫ് ഇൻസൻസ് ടു നാഷണൽ ഹോണർ ആക്ട് 1921, ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 എന്നിവയാണ്. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയുടെ ചില പ്രധാന സവിശേഷതകൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 2021 December 30 ഉത്തരവനുസരിച്ച് ഇന്ത്യയുടെ പതാക കോഡ് 2002 ഭേദഗതി ചെയ്യുകയും പോളിസ്റ്റർ അല്ലെങ്കിൽ യന്ത്രം കൊണ്ട് നിർമ്മിച്ച ദേശീയ പതാക അനുവദിക്കുകയും ചെയ്തു. ഇപ്പോൾ ദേശീയ പതാക കൈകൊണ്ടോ യന്ത്രം കൊണ്ടോ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, കമ്പിളി, സിൽക്ക്, ഖാദി എന്നിവയിൽ നിർമ്മിക്കാം. ദേശീയ പതാകയുടെ അന്തസ്സിനും ബഹുമാനത്തിനും അനുസൃതമായി പൊതു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും എല്ലാ ദിവസങ്ങളിലും അവസരങ്ങളിലും ആചാരപരമായ അല്ലെങ്കിൽ മറ്റവസരങ്ങളിലും ദേശീയ പതാക ഉയർത്തുകയോ പ്രദർശിപ്പിക്കുകയോ ചെയ്യാം. ദേശീയ പതാകയുടെ ആകൃതി ദീർഘചതുരാകൃതിയിലായിരിക്കണം. പതാക ഏത് വലുപ്പവുമാകാം. എന്നാൽ പതാകയുടെ നീളവും വീതിയും 3:2 ആയിരിക്കണം. പതാക തുറസായ സ്ഥലത്ത് പ്രദർശിപ്പിക്കുകയോ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ ഒരാൾ വീട്ടിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യുന്നിടത്ത് അത് രാവും പകലും പ്രദർശിപ്പിക്കാം. ദേശീയ പതാക ഉയർത്തുമ്പോഴെല്ലാം അത് മാന്യമായ സ്ഥലത്തും ഉചിതമായ സ്ഥലത്തും ഉയർത്തുക. അഴുക്കും കേടുപാടുകളുമുള്ള പതാക പ്രദർശിപ്പിക്കാൻ പാടുള്ളതല്ല. മറ്റേതെങ്കിലും പതാകയോടൊപ്പം ഒരേ സമയം ഒരേ കൊടിമരത്തിൽ ദേശീയ പതാക ഉയർത്താൻ പാടുള്ളതല്ല. ഫ്ലാഗ് കോഡിന്റെ ഭാഗം 2 സെക്ഷനുകളിൽ പരാമർശിക്കുന്ന അനുസരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഗവർണർമാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ ഒഴികെ ഒരു വാഹനത്തിലും ദേശീയ പതാക ഉപയോഗിക്കാൻ പാടുള്ളതല്ല. മറ്റൊരു പതാകയോ കൊടിയോ ദേശീയ പതാകയെക്കാൾ ഉയർന്നതോ അതിൽ തുല്യമായോ സ്ഥാപിക്കുവാൻ പാടുള്ളതല്ല. ദേശീയ പതാക കേടുപാടുകൾ സംഭവിച്ചതോ മലിനമായതോ ആയ അവസ്ഥയിൽ അത് വലിച്ചെറിയുകയോ അനാദരവോടെ ഒഴിവാക്കുകയോ ചെയ്യരുത്. എന്നാൽ സുതാര്യമായി പതാകയെ അതിന്റെ അന്തസ്സിന് യോജിക്കും വിധം നിർമ്മാർജ്ജനം ചെയ്യണം. 2002 ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യയെ അനുസരിച്ച് ദേശീയ പതാക നിർമ്മാർജ്ജനം ചെയ്യാൻ 2 രീതികളുണ്ട്. 1 കത്തിക്കുക, 2 കുഴിച്ചു മൂടുക. ഇവയിൽ ഏതെങ്കിലും പ്രക്രിയ തിരഞ്ഞെടുക്കുമ്പോൾ കർശനമായ നിയമം പാലിക്കേണ്ടതുണ്ട്. പതാകകൾ കുഴിച്ചു മൂടാൻ കേടായ എല്ലാ പതാകകളും ഒരു പെട്ടിയിൽ ശേഖരിക്കുകയും അവ മടക്കി ശരിയായി സ്ഥാപിച്ച ശേഷം പെട്ടി ഭൂമിയിൽ കുഴിച്ചു മൂടണം. അതിനുശേഷം 1 നിമിഷം നിശബ്ദത പാലിക്കണം. 2 ഓപ്ഷൻ പതാക കത്തിക്കുക എന്നതാണ്. സുരക്ഷിതമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് വൃത്തിയാക്കിയതിനു ശേഷം പതാകകൾ മടക്കി തീയുടെ മധ്യത്തിൽ ശ്രദ്ധാപൂർവ്വം സ്ഥാപിക്കുക. പതാകകൾ ചുരുട്ടിയ ശേഷം കത്തിക്കുകയോ കത്തിച്ച് തീയിലിടുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ദേശീയ പതാക അഭിമാനത്തിന്റെ പ്രതീകമാണെന്നും അത് സംസ്കരിക്കുമ്പോൾ അതിന്റെ അന്തസ് കാത്തുസൂക്ഷിക്കണമെന്നും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മികച്ച ക്വാളിറ്റി ഇന്റീരിയർ വർക്കുകൾ ഇനി ചെറുപുഴയിലും. ഡയമണ്ട് ഇന്റീരിയർ മലയോര മേഖലയിൽ ആദ്യമായി ആധുനിക മെഷീനറികളുടെ സഹായത്തോടെ ഇന്റീരിയർ വർക്കുകൾ, മോഡുലാർ കിച്ചൺ, ലിവിംഗ് ആൻഡ് ബെഡ്റൂം, 3D ഡ്രോയിംഗ്, എസ്റ്റിമേഷൻ എന്നീ സർവീസുകൾ ഉത്തരവാദിത്വത്തോടെ മികച്ച ക്വാളിറ്റിയിൽ. ഡയമണ്ട് ഇന്റീരിയർ ചെറുപുഴ ഒടയഞ്ചാൽ